അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഇഫ്താർ സ്പെഷ്യൽ മസാല കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയായ ഈ മസാല കഞ്ഞി എണ്ണമയമൊക്കെ കുറഞ്ഞതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇഫ്താറിന് കഴിക്കാൻ പറ്റിയ മസാല കഞ്ഞിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ: 6 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പുതിനയില, 1/2 ടീസ്പൂൺ ഉലുവ, 1 ഗ്രാമ്പു, 1 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 തക്കാളി. ഇത് 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പാണ്. ഇത് ചെറുപയർ തന്നെ വറുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൽ നിന്നാണ് 1 ടീസ്പൂൺ എടുത്തത്. ഇതിന് വളരെ കുറവ് മസാലപ്പൊടികളാണ് വേണ്ടത്: 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/3 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് 2 ടേബിൾ സ്പൂണോളം നേരിയേരിയാണ് കഴുകിയത്. ഇത് 1 പീസ് ബോൺലെസ് ചിക്കനാണ്. അരി കൂടിപ്പോകാതെ നോക്കണം. ചെറുപയർ ഇതിങ്ങനെ വറുത്ത് പരിപ്പാക്കി വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്ക് ചോറിനുമൊക്കെ തയ്യാറാക്കാം. അത് വറുത്തത് കൊണ്ടാണ് ഈ കളർ. അതും കൂടിപ്പോവരുത്, അത് 1 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ഇത്രയും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. അതുപോലെ ഗ്രാമ്പും ഏലക്കായും ഒന്ന് കൂടിപ്പോവരുത്. ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഇതൊരു 4-5 വിസിലോളം വെച്ച് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് ഉടയണം. എല്ലാം നന്നായി വെന്ത് കിട്ടി. ഇതൊക്കെ സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2/2 പാലാണ് ചേർക്കുന്നത്. 1 മീഡിയം വലിപ്പത്തിലുള്ള 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്, 1/2 പാലും 2/2 പാലും. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ 1/2 പാൽ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇത്രയും ലൂസായ പരുവത്തിലാവണം വേണ്ടത്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 2-3 ചെറിയുള്ളി നേരിയതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തിളച്ച് ഇറക്കി വെച്ച മസാലക്കഞ്ഞിയിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളി നെയ്യോടുകൂടെ തന്നെ ഒഴിക്കാം. ഈ നെയ്യ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി കുറച്ചുകൂടി മല്ലിയില ചേർക്കാം. നമ്മുടെ മസാലക്കഞ്ഞി റെഡിയായി. ഇതിലുള്ള ചെറിയുള്ളിയും ചിക്കനുമൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഇഫ്താർ സ്പെഷ്യൽ മസാലക്കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.